ഓ എന്തോരം കൂരിയാണ് നിൽക്കണേന്ന് നോക്കിയാൽ ഇച്ചിരി കുളം വെള്ളേ ഉള്ളു, നിറയെ കൂരി. പക്ഷേ നമ്മളിന്ന് പിടിക്കാൻ പോണത് പക്ഷെ കൂരിനെ അല്ല കേട്ടോ, കൂരി എന്തായാലും ഇവിടെ നടക്കണ്ട. അപ്പോഴേ എല്ലാവർക്കും കാൻകെട്ടെക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ ചെമ്മീൻ കെട്ടുകളുടെ അവസാന സമയം വരുന്നുണ്ട്. ചെമ്മീൻ കെട്ടുകളൊക്കെ വറ്റിച്ച് ഉണങ്ങി ഇങ്ങനെ വന്ന സമയമാണ്. ഉണങ്ങി ഇനി കുറച്ച് ഉള്ള കൂടി. അപ്പോൾ ചെമ്മീൻ കെട്ടുകളുടെ ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാനും റെയ്ജിനൊക്കെ കൂടി വന്നേക്കണായിരുന്നു. കുറേ ആൾക്കാർ അവിടെ പങ്കെടുത്തുന്ന ട്രിപ്പുണ്ട്. പക്ഷേ ഉണ്ടല്ല ആ ഫൈനൽ മത്സരത്തിൽ കപ്പും കൊണ്ട് നേരത്തെ ഞങ്ങൾ ചെയ്ത് താമസിച്ചു പോയി. നേരത്തെ തന്നെ ആൾക്കാർ വന്നിട്ട് അല്ലേ കപ്പും കൊണ്ട് പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാക്കിയുള്ള ചെറിയ കപ്പിൻ്റെ മൂടി മൂടി നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏതാ കൂട്ടിനൊക്കെ അവിടെ നടപ്പുണ്ട്. അപ്പം ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഏപ്രിൽ 15 നടക്കാം. എത്ര ഡേറ്റ്? അത് തന്നെ. അപ്പോൾ ഈ സമയം ഏപ്രിൽ 15 നമ്മുടെ ഇവിടുത്തെ ചെമ്മീൻ കെട്ടുകളുടെയൊക്കെ ഹാർവസ്റ്റിംഗ് സീസൺ കഴിഞ്ഞ്. പിന്നെ അടുത്ത ഇത് വെള്ളം പറ്റിച്ച് ഉണക്കി പിന്നെ അടുത്ത സീസണിന് പിന്നെ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതുവരെ ഇതിങ്ങനെ വെറുതെ കിടക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മീൻ പിടിക്കാം. അപ്പം ആ മീൻ പിടിക്കാനുള്ള ആ മീനുകളെ നോക്കിയാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെമ്മീൻ കെട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു എത്ര ഏക്കറുണ്ട്, ഓൾമോസ്റ്റ് ഒരു 350 തന്നെയുണ്ട് അല്ലേ അടുത്തടുത്ത്. അത് 3 വരിച്ചിട്ടേക്കണം. പക്ഷേ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ അതിലും ചെറുതാണ്, 150 ഇത് ഏകദേശം ഒരു 28 28 അതിനകത്താണ് ഇപ്പോൾ നോക്കി നടക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ മീനുകളൊക്കെ ഉണ്ടാവും, നമുക്കിങ്ങനെ പിടിച്ചെടുക്കാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ കാണാനില്ല കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. വാടാ നമുക്ക് പിടിക്കണം, നീ വാ, നിനക്ക് മീൻ കിട്ടിയാൽ പോരെ. ഏ ഇന്ന് നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്, നമുക്ക് ഇന്നുണ്ടല്ലോ. ഏഹ് 10 വെയില പോലെ. അങ്ങനെ ഞങ്ങൾ നടന്ന അവസാന വട്ടം മീൻ പിടുത്തത്തിന് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ മീൻ കിടപ്പുണ്ട്. ദേ റൈജ, ഇത് നിനക്ക് എടുക്കാനുള്ള മീനുള്ളൂ, നീ പോയി എടുക്കുക. ഏഹ് കാണിച്ചുതരാം വാ, നീ എടുത്തതേ വാ. നീ എനിക്ക് മീൻ പിടിക്കാൻ പറ്റില്ല, അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് കണ്ടാ, അതിൻ്റെ അപ്പുറത്തില്ല അവിടെ കിടപ്പുണ്ട്. നീ ആ സൈഡിൽ കൂടി വരണം, ഞാൻ ഈ സൈഡിൽ വരും കണ്ടാ. രണ്ട് മീൻ കണ്ടാ, നീ ഇപ്പുറത്തെ എടുത്തിട്ട് പോ, നീ അടുത്തരാം അല്ലെങ്കിൽ പോവും. അവിടെ ഇങ്ങനെ കിടക്കുക വയ്ക്കുമോ, നമുക്ക് മീൻ ഇങ്ങനെ എടുത്താൽ മതി. അല്ല സീ റൈജ, വളരെ മാർക്കറ്റിൽ വെച്ചേക്കണ പോലെ ഇരിക്കണത്. അങ്ങനെ നമ്മൾ ഈ സമയത്ത് എന്ത് പ്രത്യേകിച്ച് നമുക്ക് വേറെ മീനൊന്നും ഇല്ല, നമുക്ക് കരിമീൻ തന്നെ വേണം അല്ലേടാ. കരിമീൻ കഴിച്ച് കരി മാത്രം നമ്മൾ എടുക്കണുള്ളു. എന്നാ തള്ളാണെന്ന് നോക്കി എല്ലാവരും മീനൊക്കെ വലിയ പൊങ്ങിക്കിടന്ന് നോക്കി. ഒരു ചെറിയ പള്ളത്തി കിട്ടിയിട്ടുണ്ട്. പള്ളത്തിൻ്റെ മീനായിട്ട് കൂട്ടുവാ, നല്ല ടേസ്റ്റാ. അതെന്ത് മീനാ? അത് ചീഞ്ഞതാണോ? ചേളെ വിളിച്ച് നോക്കിയേ, അതിൻ്റെ എടുത്തോ. എന്നാ സഞ്ചിക്ക് മീനെ കൂട്ടിയല്ലേ. ഇതുണ്ട്, ഇങ്ങനെ ചത്തൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ മീൻ. ഇതിപ്പോൾ ഈ ഇതിൻ്റെ പരിപാടിയാണ്, നമ്മുടെ കൊക്കിൻ്റെ ഒക്കെ പരിപാടിയാണ്. ഒരു കരിമീൻ്റെ ചെറിയ കുഞ്ഞ് അല്ല, ഈ സൈഡ് നോക്കിയിട്ട് അപ്പുറത്ത് ഇറങ്ങാൻ നമുക്ക്. നീ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോ, ആക്രമണം കാണിക്കല്ലേ. ആദ്യം ഈ മീൻ ഞങ്ങൾ പെറുക്കെടുക്കടാ. അയ്യ ആ കാട്ടിയാറ് ഇട്ടിട്ടുണ്ട്. ഇത് ചെമ്മീനെയൊക്കെയാണ് ഞാൻ എറിയണത്. ഏ കണ്ടാ ചെമ്മീൻ, ഇതേ ചെമ്മീൻ. ചേച്ചി രണ്ട് മീനെങ്കിലും വെച്ചിട്ടുണ്ടോ ബാലൻസ് അവിടെ ഞങ്ങൾക്ക് പിടിക്കാനായിട്ട്? അല്ല ചോദിച്ചതാ. അതേതായാലും കൊള്ളാം. അപ്പം നമ്മുടെ ചേച്ചിമാർ ഉള്ള മീനൊക്കെ പിടിച്ച് തീർത്തിട്ടില്ലെന്നാണ് പറയണത്. കറക്കാണ് നിങ്ങൾ തരുവാ കുറച്ച്. നമുക്ക് മീനെ കിട്ടിയില്ല, തരുവാ കുറച്ച്. കാശൊന്നും തരില്ല, ഇന്ന് നല്ല ദിവസം ഇട്ട് ആരാ കാശ് ചോദിക്കണത്. അതൊന്നുമല്ല, നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദിമ്മാതിരി വലിയ മീനൊക്കെ പിടിക്കുള്ളൂ കണ്ടല്ലോ. നല്ല ജീവനുള്ള മീനെ നമ്മൾ പിടിച്ചേക്കണത് കണ്ടല്ലോ. ഇനി നിങ്ങളിത് ഓടിച്ച് കയറിലായിട്ട് വിട്ടേരി, ഞങ്ങൾ എടുത്തേക്കാം. ചേച്ചിമാരെല്ലാവരും കൂടി ഓടിച്ചിടണേ. ഇല്ല ഇത് കരിമീനല്ലേ, സുന്ദരനായതുകൊണ്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാ. ചേച്ചിയിലേക്ക് ഇവിടെ അതെവിടെ അക്കരെ എനിക്കറിയാൻ പാടില്ല, എത്ര കിലോമീറ്റർ ഉണ്ട്. പൊങ്ങിയാടാ ഇവൻ, പൊങ്ങിയതാണോ അത്? ചത്തതയുള്ളല്ലോടാ അത്. ഏ എടാ നെയ്മീനടാ ഇത് ചത്തിട്ടില്ലടാ. എൻ്റെ പിടിയടാ സഹിച്ച വാടാ, ഇവിടെ പോണടവൻ, ഇവിടെ പോണടവൻ.
ഇപ്പം ഭയങ്കര സാധനം പിന്നെ അവനെ പണിയാ അവനെ പൊക്കി പിടിക്കാൻ നമ്മൾ വിചാരിക്കണ ആളെയല്ലോ എടാ അന്ന് അത് ആദ്യം വന്നപ്പോ തന്നെ പിടിച്ചാ പോരാ ഞാൻ അവൻ എന്ത് സ്പീഡറാവൻ ഒരു രക്ഷയില്ലാത്ത സ്പീഡായി പോയല്ലേ അവന് നമുക്ക് ഒന്നുകൂടി ഇറങ്ങി വരാം ഞാനവൻ ചത്തെന്ന് ഓർത്താണ് പതുക്കെ എടുത്തത് അല്ലെങ്കിൽ ഞാനവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ആണാ സൈറ്റടിച്ചാണ് ചിരിക്കും എന്നാ ഞാൻ അങ്ങനെ കൂട്ടണ്ട പൊയ്ക്കോന്നാ പറഞ്ഞത് ചെ മണ്ടത്ര പോട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അവൻ ഉപ്പുളത്തി കിടക്കണോണ്ടേ അവൻ വരും നമുക്ക് അവനെ പിടിച്ചിട്ട് വച്ച് കഴിയുമ്പോൾ അവനെ പതുക്കെ പുറത്ത് വരുവൻ ചേട്ടാ ഒരു മനഞ്ഞിയിൽ കൈ കിട്ടിയതാണ് കേട്ടോ പക്ഷെ അവൻ ചത്തെന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തത് പക്ഷെ അവൻ അതിവേഗത്തിലാണ് ചെളിക്കടിയിലേക്ക് പൂണ്ടു പോയത് ഒരു രക്ഷയില്ല കുറേ പ്രാവശ്യം വാലിലേക്ക് പിടിച്ച് വലിച്ചു നോക്കിയത് പറഞ്ഞപ്പോൾ ചെമ്മി റൈജ നീ എവിടെ പോയി നീ അവിടെ പാത്തിരുന്നു അവൻ്റെ നെയ്മീനെ കണ്ടിട്ട് ഓടി നെയ്മീനെന്ന് ഞങ്ങൾ പറയും കേട്ടോ മനഞ്ഞിലെ ഇവിടെ നെയ്മീനെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഓടി ഞാൻ പിടിച്ച് കാറിലിട്ട് കൊടുത്തതാണ് ക്യാമറയിൽ എത്രത്തോളം കിട്ടിയതെന്ന് അറിയാൻ പാടില്ല പക്ഷേ എന്തല്ല നല്ല ജീവൻ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വഴുവഴുപ്പായി ഇവനിങ്ങനെ ഓ രക്ഷയില്ല ഞാൻ വേറൊരു മീനെ നോക്കി അവിടെ വന്നത് പക്ഷേ അത് ചത്തതാണ ചത്തതാണോ നോക്കി ചത്തതാണ് ജീജാ നോക്കിയേ പൂളാൻ ഏറ്റവും ആദ്യം ചാണ മീനാ ഉണ്ടോ എന്തോരം മീനാണ് ഇവിടെ ചത്തെടുക്കണമെന്ന് നോക്കിയാൽ ശരിക്കും ഈ വെള്ളം പറ്റിച്ചുള്ള മീൻപിടുത്തത്തിൻ്റെ ഒരു ശരിയായ മാർഗ്ഗമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം മീൻ കുഞ്ഞുങ്ങൾ പിന്നെ സർവൈവ് ചെയ്യും പക്ഷേ ഈ മീനുകൾ പെട്ടെന്ന് വലിയ മീനുകൾ പെട്ടെന്ന് ചത്തുപോകാൻ്റെ ചാൻസ് കൂടുതലാണ് നമുക്കാണെങ്കിൽ എല്ലാത്തിനും കാര്യമായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടില്ല പക്ഷേ നമുക്കിവിടെ ഈ വെള്ളം പറ്റിക്കാണ്ട് മറ്റു മാർഗ്ഗങ്ങളില്ല വെള്ളം പറ്റിച്ചേ പറ്റൂ ഈ ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറേ മീനുകൾ കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കേട്ടോ ചെളിയിൽ കൂടെ കിടന്നിട്ട് ഇതേണ്ട ഈ ഇതേപോലെ ഇങ്ങനെ കുറേ മീനുകൾ ഇങ്ങനെ ചത്തുപോകും അത് നമുക്ക് എത്ര ശ്രമിച്ചാലും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുറേ മീനുകൾ വെള്ളത്തിനടിയിലായിരിക്കും കിടക്കുന്നത് നിങ്ങൾ ചത്തതിന് ശേഷമേ പൊക്കത്തേക്ക് വരുള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ട നമുക്ക് തിന്നാൻ പറ്റാത്ത വിധം മോശം വരുന്നുണ്ടാവും അത് ഞാൻ ഇങ്ങനെ നോക്കി നടക്കണേ മീന ഓ ശരിക്കും ഇതാണ് അടുത്ത ചെമ്മീൻ ചെമ്മീനിവിടെ ഇഷ്ടംപോലെ ചത്ത് കിടപ്പുണ്ടേ ഇതാണ് ഈ വെള്ളം പറ്റിച്ചിട്ട് നമുക്ക് ചെമ്മീനെയും പിടിക്കാൻ പറ്റില്ലെന്ന് പറയില്ലേ ആ ഒരു പ്രശ്നമാണത് കാര്യം ഇവന്മാരെ ഒരിടത്തോട്ടും വരില്ല ഇവിടെ തന്നെ കിടന്ന് ചത്തുപോയും ചെയ്യും നമ്മൾ അറിയില്ല പിന്നെ ഈ ഇതിങ്ങളൊരു പ്രത്യേകത ഇതിങ്ങളിപ്പോൾ ശരിക്കും ഒരു അല്പം ചീഞ്ഞ ചെമ്മീനാണ് ഈ ചീഞ്ഞ ചെമ്മീൻ എന്നുള്ള ഒരെണ്ണം പോലും പൊങ്ങി വരില്ല ആണ്ടാ എല്ലാം തന്നുപോയി അതാണ് ചെമ്മീനും മീനും തമ്മിലുള്ള പ്രത്യേകത മീനൊക്കെ ചത്ത് കഴിഞ്ഞാൽ പൊങ്ങി വരും ചെമ്മീൻ കൃഷി നടത്തുന്നതിനൊരു വലിയ പ്രശ്നം അതാണ് ചത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അവന്മാർ വെള്ളത്തിനടിയിലേക്ക് തന്നെ പോകും ഒറ്റ ചെമ്മീനും പൊങ്ങി വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ചെമ്മീനെല്ലാം ചത്ത് വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടാവും ആ അതിനെടുത്തിട്ടും പോയാൽ മതി ധൃതിയില്ലേ നമുക്ക് പതുക്കെ നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ടെന്ന് അപ്പം മറ്റേ നെയ്മീൻ പിന്നെ പൊങ്ങി വരുന്നുണ്ടാ ഒന്നും പിടിച്ചേക്കണം കേട്ടോ അല്ലേ ചേട്ടാ കാറിലിട്ട് ഇടും നീ വന്നേ ഒന്ന് ഇവനെ പിടിക്കട്ടെ നമ്മളെ പറ്റിച്ച് പോയവന്തേ ഇവിടെ കയറി ഇരിപ്പുണ്ട് ഞാൻ കുറേ പിടിച്ചു നോക്കി ഒരു രക്ഷയില്ല മാന്തി പറിച്ചിട്ടുന്നു അല്ല അതിന് ഞാനേ പിടിക്കുള്ളൂ റേജ വന്നടാ എന്റെ അടുത്ത നേരത്തെ അവൻ ചാടിയ രക്ഷോട് എൻ്റെ അമ്മ ക്യാമറ പിടി എനിക്ക് കയറാൻ പറ്റും വേണ്ട അവൻ നമ്മൾ അവസാനം പിടിച്ചിട്ടാ റൈജ ഞാൻ പറഞ്ഞില്ലേ അവൻ പൊങ്ങി വരും എന്നറിഞ്ഞില്ലേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഒരുത്തന്തി ഇഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് വാടാ കണ്ട അവൻ്റെ കടിക്കുമെന്നും ഇവൻ കടിക്കുമെന്നും പറഞ്ഞാണ് റേജൻ ഓടി ഇവൻ കടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടാ കടിക്കോടെ ഇവൻ കടിക്കാൻ സാധ്യത ആ മോഹം തീർപ്പിക്കണണ്ട
ശരിക്കും കണ്ടാ ഇവൻ വിഷമിച്ചിട്ടാണ് ഇങ്ങനെയുണ്ട് ഇവിടെ തന്നാ. അല്ല നമ്മൾ ഒരു പ്രാവശ്യം പറ്റിച്ചതാ ഇങ്ങനെയുണ്ട്. എന്നാ അത്യാവശ്യം നല്ല കിടിലൻ സൈസ് മീനല്ലേ. എന്തല്ലടാ തലക്കിട്ട് ഒന്ന് കുടുറോക്കോല. തലക്കിട്ട് കൊടുത്താൽ എങ്ങനെ ശരിയാണ്? ഇവിടെ തല തിരിക്കല്ലടാ ഈ വാവാതുരേന്റെ ഒക്കെ സമ്മതിക്കണം കേട്ടോ ഇതിനെ പിടിക്കണ. അത് ഇതല്ലേ അമ്മേ. എടാ മര്യാദക്ക് കിടന്നേക്കണം. എന്റെ എന്റെ ശരിക്കുള്ള സ്വഭാവം കൊടുത്താണ്ടല്ലോ ഞാൻ മഹാലമ്പാണ്. ചില സമയത്ത് എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു മൃഗം എന്റെ ഉള്ളിലുണ്ടെന്ന്. ഇത് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ഇതായിട്ട് കണ്ട. ഇത് ആദ്യമേ നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ. ഈ ക്യാമറ പിടിച്ചേക്കണവന്റെ ഒരു ഒറ്റ കഴിവുകേട് കൊണ്ടാണ് ഞാൻ എടുത്ത് എറിഞ്ഞ് ഇവന്റെ നമ്മൾ ഇട്ട് തന്നതാണ്. അപ്പൊ ഇവൻ പേടിച്ച് ഓടിയതില്ല വെച്ചെങ്കിൽ ശരിക്കും ഇവനെ നമ്മൾ ആദ്യമേ തന്നെ പിടിച്ചാൽ ഏണ്ടാ. എന്നെ അതിന് കടിക്കാൻ വേണ്ടിയുള്ള പല്ലൊന്നും ഇല്ലല്ലോ ഇവന്. ഇവനിങ്ങനെയല്ലടാ ഇവനിങ്ങനെ എന്ത് ചെയ്യണേന വലിച്ചെടുക്കണത് ഉള്ളിലോട്ട്. ആമയൊക്കെ ആമക്ക് വല്ലണ്ട ആമക്ക് വല്ലുണ്ട്. ആമയുടെ കടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സൈസ് കാണിച്ചാണ് സൈസ് ഞാൻ കാണിച്ചാണ്. അപ്പം തന്നെ ഇനി ഇവന്റെ അങ്ങളമാരെ ആരെങ്കിലും ഉണ്ടാന്ന് അറിയാൻ പറ്റില്ല. ഇവന് ചെളിപ്പോയാൽ പിന്നെ അമ്മ ഇനിയും പാടുപെടും. എന്നിട്ട് ഇതിനൊരു പ്രത്യേകത തന്നെടാ. ഇവന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. സാധാരണ എല്ലാ സ്ഥലത്തും കിട്ടണത്. പക്ഷേ ഇത് ഫ്രഷ് വാട്ടർ മീനല്ല. ഇത് നല്ല സോൾട്ട് വാട്ടറിൽ വളർന്നത് കൊണ്ട് തന്നെ നല്ല അന്യായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവനെ ഇന്ന് ഞാനിന്ന് ഊക്കിയത് കഴിക്കും. എന്താ കഴിച്ചോ? വാലകത്ത് കയറ്റടാ. ശരിടാ ഇവനൊരു രക്ഷയില്ലാത്ത സാധനമാണല്ലേ ഇത്. ഇനി തലക്കെട്ട് ഞാൻ കൊടുക്കട്ടെ. തലക്കെട്ടെണ്ണം കൊടുക്കേണ്ടി വരുമെന്ന് തോന്നണം ഇവൻ്റെ. അയ്യോ എടാ നമ്മുടെ വലിയ ജാതി ഇടാടാ. അതായത് അതിനകത്ത് ഇതിനകത്ത് ചുരുട്ടി കൂട്ടിയിട്ടേ കെട്ടാം നമുക്ക്. എന്നിട്ട് അതിനകത്ത് അതെങ്ങനെയാണ്ടോ? അതെ അത് വെറൈറ്റി ആയിരിക്കും. എടാ അനങ്ങാണ്ട് കിടക്കണം. എടി ഇവന് പാലിനൊക്കെ എന്ത് വെല്ലുവാടാ ഇവന്? ഇവന് പാലിന് മാത്രമേ വെല്ലുള്ളൂ. ഇതിടെ പാലും അകത്ത് കയറ്റാൻ പറ്റണില്ല എന്നെ കൊണ്ട്. വേറെ ലെവല് സാധനം കേട്ടോ. ശരിക്കും നമ്മൾ അപ്പം തന്നെ ഇവിടെ നിന്നാൽ വേറെ ആരെങ്കിലും പിടിച്ചിട്ട് പോയാനെ. ഇപ്പൊ ഇവരെ വാലയെ കുത്തിച്ചാടണം. എന്തോ ഒരു പ്രത്യേകതര എന്നെ വേണം കേട്ടോ ഇത്. ഓലയുടെ നാരെടുത്ത് കെട്ടി. ഓലയുടെ നാരൊന്നും ഇടാം. നല്ല ചാണച്ചയർ കയറ് വേണോ? അല്ലെങ്കിൽ ഇവൻ നമ്മളെ ചിലപ്പോ പണി തരും. ഇത് കണ്ട എന്ത് സാധനോട് അന്യായ ബലത്തിലാണ് ശരിക്കും. ആ മീനിനെ പിടിച്ചിട്ട് അതിന്റെ ഉളുമ്പാണ് ആ കയ്യിൽ കാണണത്. ഭയങ്കര ഏതൊരു പശവീൻ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കണത്. ഭയങ്കര ബലം വന്നു. ഇനിയിപ്പൊ നല്ല കിണറ്റിങ്കര പോയിട്ട് ഉറച്ചു കഴിയണത്. അയ്യോ നല്ല എന്തൊരു വഴുവഴുപ്പാണ് ആ മീൻ. ഒരു രക്ഷയില്ല. പിടിച്ചിട്ട് നിക്കണം. നിങ്ങടെ വലിക്കുമ്പോ തന്നെ അതങ്ങോട് പോണേ. എണ്ണയും തേച്ച് ഒന്നേക്കനെയാണ് അവനെ മനുഷ്യനെ പറ്റിക്കാനായിട്ട്. മീനടാ നോക്കിയാ ഇതിന്റെ വാഹ നോക്കിയാ കണ്ടാ നല്ല സൈസ്. എന്റെ അമ്മ എന്താ നീ കാലം ഞാനിന്ന് മീനായിരുന്നു. അപ്പൊ നോക്കിയാ ഇത് കണ്ടാ ഇത്രയും ഇത് വളരെ ചെറിയ മീനാണ് കേട്ടോ. നല്ല രീതിയിൽ വലുതാണ് മീനാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് വള്ളിപ്പൂ മീൻ എന്ന് പറഞ്ഞ മീൻ. ഇതിപ്പോ ഇഷ്ടം പോലെ എന്റെ കുഞ്ഞുങ്ങളിവിടെ കിടക്കണില്ലേ. പിന്നെ ഇതിങ്ങൾ ഇങ്ങനെ വന്നണ്ടേ ഇരിക്കണേന്ന് തോന്നുന്നു അല്ലേ? ചീത്തയായിട്ടില്ല ചീത്തയായിട്ടില്ല. പക്ഷെ അവനെ കളഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ വെറുതെ പോലും തിന്നില്ല അവനെ. അത്ര ശത്രുവാണ് എൻ്റെ അവന്മാര്. ഈ ഇത്രയും ഇപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഇതിപ്പോ സീസൺ തീർന്ന സമയത്ത് പോലും ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത്. അത്രയും ചെറിയ മീനിന്റെ വലിയ വായ വെച്ചിട്ട് അവൻ വലിയ വലിയ മീനുകളെയൊക്കെ അവൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കര ശത്രുക്കളാണ് ഈ ചെമ്മീൻകെട്ടുകാരുടെ. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവനെ ഞങ്ങൾ ദൂരെ കളഞ്ഞല്ലടാ. അവനെ പോലെ പരുന്നതിന് കേട്ടോ. ഇവിടെ കൂടി എല്ലാ ദിവസവും ഒരു 100 മീറ്റർ ഓടിയാലുണ്ടല്ലോ. ഉള്ള വടകയറും കുറഞ്ഞു കിട്ടും. പോയല്ലേ ഇപ്പൊ രാവിലെ വന്നപ്പോ ഇത്രയും ഇല്ല. ഇതിൽ കൂടുണ്ടായിരുന്നു ചെമ്മീനുണ്ടായിരുന്നല്ലേ അവിടെ. ഞങ്ങളേ അവിടെ ഒരു കുഴി ചെന്നപ്പോൾ അവിടെ കുറേ കാര്യം ചെയ്യാൻ തുടങ്ങാൻ. ഈ പത്താഴത്ത് കുഴിയുടെ അപ്പുറത്തല്ലേ ഞെറേജ്? അത് പക്ഷെ ചത്തുപോയല്ലോ. ഇതിനകത്ത് ഈ ഇതിൻ്റെ അപ്പുറത്തെ ഒരു കുഴിയിൽ ഈ പത്താഴത്ത് ഇതുപോലത്തെ പത്താഴത്തിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. നല്ല നല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു അവിടെ. നീ ഇത് എന്തായി കാണിക്കണത്? ഉണ്ടംപൊരി തിന്നോ എടാ. ഇപ്പൊ ഇനിയിപ്പൊ സമയൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ചെമ്മീൻ അത് ചാകാൻ പൊരുത്തിക്കണല്ലേ. എടാ ഇത് എന്താടാ ഏതാണേ കാണിച്ചു വെച്ചേക്കണത്? ഏതാ കൂട്ടിന് ഇവിടെ കിടന്ന് മെഴുകണേണേ. അല്ല നീ മീൻ പിടിക്കാൻ വന്നതാണോ ശരിക്ക്? അയ്യയ്യയ്യേ എരിമേനേക്കാളും കഷ്ടം. അപ്പൊ ഏതാ കൂട്ടനും ചേട്ടനൊക്കെ കൂടിയായിരുന്നു കേട്ടോ വിശിക്കൊണ്ടിരുന്ന വെച്ചത്. ഇവിടെ റിച്ചുകൂട്ടൻ പവിൻകൂട്ടൻ വരും. മൂന്നുപേരും ചേട്ടനും. എന്താ ഇതെന്തായി കാണിക്കണത്?
നീ എന്തിനു വന്നേ ശരിക്കും? നീ മീൻ പിടിക്കാൻ വന്നത് തന്നെയാണോ? എന്താണ് അടിപൊളിയൊരു മീനുണ്ട് വാ, കാണിച്ചു തരാം. വാ ഏതാനേ വാട, ഞങ്ങളുടെ മീനെ കണ്ട, ഏതാനേ ഞങ്ങളുടെ മീനെ കണ്ട വാ. എങ്ങനെയുണ്ട്? അയ്യാ ഏതാ ഞെട്ടി വഴി ഓടി. എങ്ങനെയുണ്ട് സാധന? സാധനം അടുത്ത് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് സാധനം പിടിച്ച? ഞങ്ങൾ പിടിച്ച ഇതിനെ ഇതിനായിട്ട് ഞാനൊരു മൽപ്പിടുത്തം നടത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ പിടിച്ചത് എങ്ങനെയുണ്ട്? ഇത് നല്ല അമ്മ, ഇത് നല്ല നെയ് പിടിച്ച് കിടക്കണ. ഇപ്പൊ മാസമേതാണ്? ഇപ്പൊ ഇപ്പൊ മാർച്ച് ഏപ്രിൽ അല്ലേ? ഇപ്പൊ നല്ല ഏപ്രിൽ മാസം അല്ലേ? നല്ല നെയ് അടിപൊളി സാധനമാണ്. കണ്ടോ ഇതിന്റെ നീളത്തിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വണ്ണം വന്നിട്ടില്ല. നമ്മള് വെറൈറ്റി സാധനം പിടിക്കുള്ളൂ. പിടി ഏതാനേ അവിടെ ശരിക്കും ഇങ്ങനെ വയ്ക്കണം അല്ലേ? എന്താ ഇതിനെ ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിയിടാ? അങ്ങടെ ഏതാനും നീ എന്റെ പവർ എന്ന് കാണിച്ചു കൊടുത്തേ. അതെ ഏതാ കൂട്ടാണ് നമ്മുടെ മീനയുടെ ഈ ഇങ്ങനെ പേടിയുണ്ടോ അതിനെ പിടിച്ചിട്ട്? ചെറുതായിട്ട് ചെറിയൊരു പേടിയുണ്ട് ഏതാ കൂട്ടന്. ഇതിന്റെ പേര് ഈലെന്നാ പറഞ്ഞ ഈൽ ഫിഷ്. അപ്പൊ ഈലെന്ന് പറഞ്ഞ മീനാണ്ടാ ഏതാ വെള്ളത്തിൽ കണ്ടാ നീ പിടിക്കുവോ? ഇനി അവനാ ഒന്നും നോക്കണ്ട, കയറി അങ്ങനെ പിടിച്ച് കരാണ്ടിട്ടാ മതി. വായിൻ്റെ അവിടെ കൊണ്ടുവന്നാലേ കടിക്കുള്ളൂ. എന്നാലും അത്ര വലിയ കടിയൊന്നും കടിക്കില്ല. ഇവൻ ചെറിയ ഒരു പല്ല് പോലത്തെ ഒരു സംഭവം ചെറുതായിട്ടുള്ളതാ. ഇത് പിന്നെ നമ്മുടെ ഇവിടെ ഇത് എല്ലാ സ്ഥലത്തുള്ള മീനാണ്. ഫ്രഷ് വാട്ടറിലും അത്യാവശ്യം കൂടുതലുണ്ടാണ്. ഫ്രഷ് വാട്ടറിലാണ് കൂടുതലായിട്ട് ഉണ്ടാകണം. നമ്മുടെ ഇവിടെ വളരെ കുറവാണ് ഈ മീൻ. എന്നാലും ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഇവിടെയുള്ള മീൻ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട, അന്യായ ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് വാട്ടറിനെ അപേക്ഷിച്ചിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ സോൾട്ട് വാട്ടറിൽ കിടക്കുന്ന മീനുകൾക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇവൻ്റെ ആ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പ്രത്യേകിച്ച് ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല നെയ്യും നല്ല ടേസ്റ്റുള്ള സമയമായിരിക്കും. മീനുകൾക്ക് സമയത്തിനനുസരിച്ചിട്ട് ഈ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം. പൊളി സാധനമല്ലേ? നമ്മളൊന്ന് പറ്റിച്ചെങ്കിൽ നമ്മളവനെ പിടിച്ചു. അപ്പം എന്തായാലും നമ്മുടെ ബാക്കിയുള്ള മീനെ കണ്ടു കൂടുതൽ അറിയാം. ഇതിനെ ഇവിടെ കിടത്താം നമുക്ക്. ഇവനെ ഒന്ന് കിടക്കട്ടെ, ഇവിടെ ഒന്ന് കുളിപ്പിക്കുകയും ചെയ്യണം. എവിടെയല്ല എവിടെയല്ല? ആന്നാ ഇവിടെ ഇട്. ഞങ്ങളുടെ കരിമീനെ എടുത്തിട്ട് ഷാനു എവിടെ? ആ നമ്മുടെ അത്ര മോശമൊന്നും അല്ല. വെറും കൈയോടെ നിങ്ങൾ വല വീശാൻ പോയതിനേക്കാളും മെച്ചം ഞങ്ങൾ തന്നെയാണെന്ന് തോന്നണതല്ലേ. കയ്യിൽ ഒഴിക്കാൻ വല്ല മറവുണ്ട്? ആ സാധനത്തിന് പിടിച്ചിട്ട് കൈ ഇവിടെ കൊട്ടിപ്പിടിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണ്ടേ. ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ ഇടക്ക് വെച്ച് നിർത്തി പോരേണ്ടി വന്ന്. ഇവിടെ കുറെ ആൾക്കാർ പതയൊക്കെ തുപ്പി, അതുകൊണ്ടാണ് നമ്മൾ ഇടക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പൊ ഇനി എന്തായാലും അടുത്ത ദിവസം നല്ല കിടുക്കാച്ചി മീൻപിടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാല്ലേ. നമ്മുടെ ബൈ ബൈ ബൈ. ഇനി കിണറ്റിങ്കരയെ വരെ പോണം ഞങ്ങൾ. അത് കണ്ടത് ആ മീനിന്റെ തൊലിയൊക്കെ എന്റെ മേത്ത പിടിച്ചിരിക്കണത്. അതിന്റെ മറ്റേ നീ ഫ്രഷ് ഒന്നുമല്ല, നിന്നെ ഒരു പുതിമടലിച്ച് തേക്കേണ്ടി വരും. മീനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തേ എല്ലാ മീനും. അപ്പൊ ഞങ്ങള് മീനൊക്കെ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലേ. എന്നാ പോയിക്കോ. ഞാൻ വന്നെ അങ്ങോട്ട്, വണ്ടി ഇതിന്റെ ചെരുപ്പൊക്കെ എടുക്കല്ലേ. എന്നാ ഞാൻ വരാം അവിടെ വരെ. ഞാൻ ചെളിയെന്ന് കഴിക്കുന്നു. ആ പാടത്തെ ചെളി മുഴുവൻ എന്റെ മേത്തും ഏതാന്റെ മേത്തും ഞങ്ങളെല്ലാവരുടെ മേത്തും നമ്മുടെ പറമ്പിലായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എന്തിനും മണവോടായി ചെളിക്ക്.